അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഒരു 100 പൊരിച്ച പത്തിരീൻ്റെ ഓർഡറും പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡറാണ്. അപ്പോൾ ആ വിശേഷങ്ങളും ബാക്കി ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും നമുക്ക് കാണാം. പൊരിച്ച പത്തിരി രാവിലെ തന്നെ ആയിരുന്നു ഓർഡർ. അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വീട്ടിലെ പണിയൊക്കെ ചെയ്തു, ചോറും ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് മക്കളിവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് അവർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതാ 100 പൊരിച്ച പത്തിരിക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അതൊക്കെ പൊരിച്ച് സെറ്റാക്കി നമ്മൾ കാർട്ടൂണിലാക്കി കൊടുത്തു. അതിനുശേഷം ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അതും ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ ഉച്ചയായപ്പോൾ എനിക്ക് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു കുടുംബശ്രീൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോപ്പിലായിരുന്നു അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഷോപ്പ് ഇന്ന് തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ കയറി അതൊക്കെ എടുത്ത് ശേഷം നമ്മൾ ബാങ്കിലേക്ക് പോവുകയാണ് അടയ്ക്കാൻ വേണ്ടി. നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം ചെറിയ മഴ കുറവുണ്ട്. അപ്പോൾ നമ്മളിത് ആ പന്തിരിക്കര ബാങ്കിലാണ് ഇത് അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ഫോണൊക്കെ നോക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഒരാൾ ഭക്ഷണം കഴിച്ച് വന്നു. അപ്പം മൂപ്പര് എനിക്ക് ചെക്ക് ലീഫിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പം ചെക്ക് ലീഫ് തന്നു. അതിനുശേഷം നമ്മളെ ആഴ്ചയ്ക്ക് തിരിച്ചെടുക്കുന്ന പൈസയില്ലേ കുടുംബശ്രീയിലെ, അപ്പം അതും അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ചെക്ക് ലീഫ് കിട്ടി, അപ്പം ഞാൻ പൈസ അടയ്ക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അതവർ അടയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിലൊരു 100 രൂപ കീറിയതും ഒക്കെ ഡാമേജ് ആയതുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു തന്ന്. അപ്പോൾ ഞാനപ്പോൾ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ അറിയിച്ച് ആരാ തന്നു വെച്ചാൽ തിരിച്ച് വേറെ പൈസ തരാൻ വേണ്ടിയിട്ട്. അപ്പം അതടച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി എനിക്ക് KSFC പോകണം ചെക്കിട്ടാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ഷോപ്പ് ലീവാക്കിയല്ലോ. അപ്പോൾ ഇന്നൊരു ചിട്ടീൻ്റെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അടച്ച് കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചക്കട്ടവാറ KSFC പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തി, അതായത് ടൗണിൻ്റെ ഇടത് വശത്തായിട്ട് തന്നെയാണ് KSFC വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവിടെ കൊണ്ടുപോകുന്നതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് KSFC വരുന്നത്. അപ്പോൾ KSFC ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ടീച്ചർമ്മളെ നോക്കി ചിരിച്ചിരിക്കുന്നുണ്ട്. ഓർമ്മ ഉണ്ടാവും, നമ്മൾ പൂച്ച ടീച്ചറാണിത്. അതിൻ്റെ ഒരു വലിയ ബോർഡുണ്ട് ഇവിടെ. അപ്പം ഇതിലേ ഇങ്ങ് കയറി ഇവിടെ KSFC എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങ് പൈസ അടയ്ക്കാം. ഇപ്പം പൈസ അടച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഒരു പുതിയ നോട്ടീസ് കണ്ടു. വനിതകൾക്ക് 5% വായ്പ ഗോൾഡ് ലോൺ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടതെന്ന് കരുതി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചായക്കടയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് പരിപ്പ് വട വാങ്ങിക്കഴിക്കട്ടെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പരിപ്പ് വട വാങ്ങിക്കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പരിപ്പ് വടക്കും പലഹാരങ്ങൾക്കും ഒക്കെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് പോകുന്നു. പകുതി എത്തിയപ്പോൾ എനിക്കിവിടെ റിലേറ്റീവ് ഗാർഡൻ ഉണ്ട്, നേഴ്സറി. അപ്പോൾ അവിടെ നിന്ന് പച്ചമുളകിൻ്റെ തൈയും വേപ്പിൻ്റെ തൈയും വാങ്ങണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങി. ഇത് അടിപൊളി ഒരു ഗാർഡനാണ് കേട്ടോ. ചെടികളും പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളും പച്ചക്കറിയും ഒക്കെ ഉണ്ട്, നിറയുണ്ട്. നല്ല തൈകളാണ്, നല്ല ആരോഗ്യമുള്ള നല്ല തൈകളാണ്. ഞാൻ വാങ്ങിയിട്ട് കൊണ്ടുപോയി കുഴിച്ചെടികളുണ്ട്. അപ്പം നല്ല നല്ല തൈയാണ്. ഇവിടുന്ന് സപ്പോട്ടയൊക്കെ വാങ്ങി കുഴിച്ചിട്ട് നല്ലോണം പിന്നെ കായ ഉണ്ടാകുന്നുണ്ട്. അതുമല്ല ഏതാ ഈ കറുപ്പ് ചട്ടിക്കൊക്കെ എത്രയാ വരുന്നേ? കറുപ്പ് ചട്ടിക്കൊക്കെ എത്രയാ വരുന്നേ? ആ വലുത് എത്രയാ വരുന്നേ?
ചെറിയൊരു ചെടിക്ക് ഞാൻ വില ചോദിച്ചേ, അപ്പം 200 രൂപയാണ് ചെറിയൊരുതേക്ക്. ഞാനിവിടെ മാസിയോടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓന്റെ കയ്യിൽ കവറ് കൊടുത്തിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. അപ്പൊ ഞാനകത്ത് പോയി അതിലൊക്കെ തുറന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും മുമ്പ് ഒരു 3 ആൾക്കുള്ള മുട്ടായൊക്കെ കഴിച്ച് ഇരിക്കുക. ചോദിച്ചപ്പോ ഭയങ്കര ചിരിയാണ്. ബിരിയാണി അപ്പതാ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ വിളിക്കുകയും ചെയ്തു, ഒരു ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. മടിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് തുറക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോയി ഷോപ്പ് തുറന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തവർ, അപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മക്കൾ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അത്തേക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയും ബാജിക്കറിയും, നേരത്തെ വാങ്ങിയ ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ബാജിക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.